ഹലോ, എല്ലാവർക്കും നമസ്കാരം. നാളെ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിശബ്ദ പ്രചരണമാണല്ല നടക്കുന്നത്. അപ്പോൾ ഈ നിശബ്ദ പ്രചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ നോയ്സ് ഒന്നും ഇല്ലാതെ ആൾക്കാരെ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കണം. ഒരു ദിവസം അവർക്ക് ആലോചിക്കാനുള്ള ടൈമാണ്. ഞാൻ ആർക്ക് വോട്ട് കൊടുക്കണം, എന്ത് രാജ്യത്തിന് ആരാണ്, ആരെ സെലക്ട് ചെയ്യുന്നതാണ് പ്രയോജനം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അത് ഈ ജനങ്ങൾക്ക് എല്ലാം കൂടി ഇപ്പോൾ ലോക്സഭയിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ എത്ര കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. അന്നേരം അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം എനിക്ക് വേണ്ടി, ഞാൻ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി എനിക്ക് വേണ്ടി, എൻ്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി ലോക്സഭയിൽ പോയി സംസാരിക്കണം, ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം അതാണ് ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് വേണ്ടി നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകാൻ കൊള്ളാവുന്ന ഒരാൾ, അല്ലെങ്കിൽ എനിക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ മുൻകാലത്ത് നമുക്കിപ്പോൾ ഒരു ലീഡറിന് നമുക്ക് മുൻകാല പരിചയം കാണുമായിരിക്കും. അപ്പം എനിക്ക് നേരത്തെ പുള്ളി അപ്രോച്ചബിൾ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ അന്ന് എലക്ട് ചെയ്ത് വിട്ടിട്ട് പിന്നെ കാണുന്നത് ഈ ഇലക്ഷനാണോ? അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇലക്റ്റ് ചെയ്ത് വിടുമ്പോൾ പിന്നെ പുള്ളി എൻ്റെ നാട്ടിൽ വരാറുണ്ടോ? നാട്ടിലെന്തെങ്കിലുമൊക്കെ പ്രയോജനകരമായ കാര്യങ്ങൾ, നാടിന് പ്രയോജനകരമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ പോകാൻ. അപ്പോൾ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാ, ഇപ്പം എൻ്റെ വീട്ടിൽ കോൺഗ്രസ്സുകാരാണ്, അപ്പം ഞാൻ കോൺഗ്രസ്സിനാണ് വോട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ കുടുംബം കോൺഗ്രസ്സിനാണ്, അങ്ങനെ ഇപ്പോൾ ഓരോ ഫാമിലി ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ, ബി ജെ പിക്കാർ, അങ്ങനെ ഓരോ ഞങ്ങൾ കുടുംബക്കാരിങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ വോട്ട് ചെയ്യാൻ പോയ കാലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജനറേഷൻ മാറി, അപ്പോൾ ഭരണം മാറി, കാലങ്ങളൊക്കെ ഇങ്ങനെ മാറി വരുന്നു. ഇപ്പം നമ്മൾ നോക്കുക, നമ്മുടെ രാജ്യത്ത് ആരാണ് പ്രയോജനപ്രദമായിട്ടുള്ള ആൾക്കാരെന്നും. ഞാനിവിടെ ഒരു പാർട്ടിക്കും വേണ്ടി സംസാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ നിശബ്ദമായി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പം ഇതിപ്പോൾ നിശബ്ദം എന്ന് പറയാമല്ലോ, ഇതിപ്പം റോഡിൽ കൂടെ അല്ലല്ലോ ഇപ്പം ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കാൻ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കേൾക്കുകയല്ലേ. അപ്പോൾ ഇതൊരു ടൈപ്പ് നിശബ്ദ പ്രചരണമാണ്, അല്ലെങ്കിൽ നിശബ്ദ ഡിസ്കഷനാണ്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ സംസാരിക്കും, നിങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ കാര്യങ്ങൾ കമൻ്റ് ചെയ്യുക. എനിക്കും അതിനെക്കുറിച്ച് അറിയാൻ കഴിയും. നമ്മൾ കേരളത്തിലിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ കുറേ അഴിമതി നമ്മൾ ഇവരുടെ പേരിൽ കേട്ടിരിക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൽ തന്നെ പൈസ കൊണ്ടിട്ടിരിക്കുന്നത് പാവപ്പെട്ടവരായ ഇവരുടെ പാർട്ടിക്കാർ തന്നെയാണ്. ഇവരുടെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ജനങ്ങൾ തന്നെയാണ് അവിടെ പൈസ കൊണ്ടിട്ടതും അവരുടെ പൈസ ഇപ്പോൾ കൊടുക്കാത്ത അവസ്ഥയിലായിരിക്കുന്നതും. അപ്പോൾ അതിനെയും തിരിച്ചു കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇപ്പോൾ ബാങ്കിലൊക്കെ ഒരു ചതി പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാങ്കിന് പൈസ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ബാങ്കിൽ ഇട്ടവരുടെ കാര്യത്തിലാണ് പ്രശ്നം വരുന്നത്. അപ്പം അവർക്ക് ഇനിയും പൈസ തിരിച്ചു കിട്ടാൻ, അല്ലെങ്കിൽ അവർക്ക് ആരോട് പോയി ചോദിക്കണം എന്നറിയില്ല, അതിന് കിട്ടുമെന്നറിയില്ല. അപ്പം നമ്മുടെ പൈസ എല്ലാം നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ കൊണ്ടിടുവാണെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്കതൊന്നും വീട്ടിൽ വെക്കാൻ പറ്റില്ല, കള്ളന്മാർ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ബാങ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആവശ്യത്തിന് പൈസ കിട്ടും. അപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് നമുക്ക് പൈസ വെക്കാൻ. അങ്ങനെ ഇരിക്കെ നമ്മൾ അങ്ങനെ വിശ്വസിച്ച് നമ്മൾ പൈസ കൊണ്ട് ഇടുമ്പോൾ പിന്നെ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് തരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇല്ല അങ്ങനെ സംഭവമില്ല, അങ്ങനെ ഡിപ്പോസിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ബാങ്കിൽ ഇപ്പോൾ തരാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പോയി 100,000 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 100 രൂപ തരാം, നിങ്ങൾ തൽക്കാലം നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിട്ടു കഴിഞ്ഞാൽ നമ്മളെവിടെ പോയി ചോദിക്കും? അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ആൾക്കാർ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമുക്കറിയാം കരിമണൽ കറുത്ത. അപ്പോൾ കറുത്തയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചോ വാങ്ങിച്ചില്ലയോ, അപ്പോൾ കറുത്ത പിന്നെ വീണ വിജയന് മാസപ്പടി കൊടുക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് വെറുതെ ഒരു എങ്ങനെയാണ് അത് ഒഫീഷ്യലി ആണ് കൊടുക്കുന്നത്? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരൊരു സോഫ്റ്റ്വെയർ കമ്പനി ഇവരുടെ പേരിലുണ്ട്. അപ്പം അവർ സർവീസ് കൊടുക്കാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഇങ്ങനെ മാസപ്പടി, അതായത് മാസം ഇത്ര എമൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി അവർ ഒരു സർവീസും കൊടുത്തിട്ടില്ല എന്ന്. കരിമണൽ കർത്തയുടെ അവർക്ക് സർവീസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് കരിമണൽ കർത്തയുടെ തന്നെ കമ്പനിയിലുള്ള IT ഹെഡ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ IT ഹെഡ് അറിയാതെ ഒരു സർവീസ് സീക്രട്ടായിട്ട് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. ഒരു ഹെഡ് അറിയാതെ ഒന്നും ഒരു കമ്പനിയിൽ നടക്കില്ല. അപ്പം എൻ്റെ അറിവിൽ ഒന്നും കിട്ടിയിട്ടില്ല വീണ വിജയൻ്റെ കമ്പനിയിൽ നിന്നും പുള്ളി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇവർക്ക് ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, പുള്ളിയുടെ പേരിൽ തന്നെ ഉണ്ട് കരിമണൽ കർത്ത. അപ്പോൾ പുള്ളിക്ക് കരിമണൽ കടത്താനുള്ള നിശബ്ദ അനുമതി, കണ്ണടച്ച് വെച്ചേക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭരിക്കുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ അതിനാണ് അവർക്കൊക്കെ പൈസ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന പാർട്ടിയാണ്, അവർ എന്ത് ചെയ്താലും ഞാൻ കണ്ണടച്ച് ന്യായീകരിക്കും എന്ന് പറയുന്നത് മണ്ടന്മാരുടെ ലക്ഷണമാണ്. നമുക്ക് അവരാരല്ലോ എന്തെങ്കിലും തീർന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അപ്പോൾ നിങ്ങൾ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാത്തരും വിളിക്കുന്നു, അപ്പോൾ നിങ്ങൾ കണ്ണടച്ച് ന്യായീകരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും നാശപ്പെടി കിട്ടുന്നുണ്ടോ? എനിക്കറിയാം കിട്ടുന്നില്ലെന്ന്. പക്ഷേ എന്തിനാണ് നിങ്ങൾ കണ്ണടച്ച് ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അങ്ങനെയുള്ള ന്യായീകരണം നിർത്തിയിട്ട് ആലോചിക്കുക, എന്താണ് അവരെ കൊണ്ട് എനിക്കുള്ള പ്രയോജനം, എന്താണ് അവരെ കൊണ്ട് എൻ്റെ നാടിനുള്ള പ്രയോജനം. അല്ലാതെ ഈ ഒരു പാർട്ടിയെ കൊണ്ട് ആ പാർട്ടിക്കാർക്കും അവരുടെ വീട്ടുകാർക്കും മാത്രമേ പ്രയോജനമുള്ളെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ആവശ്യം എന്താണ്? ഞാൻ എന്തിനാണ് അവരെ സെലക്ട് ചെയ്തത്? ഇനി എനിക്ക് എന്താണ് പ്രയോജനം? ഇപ്പോൾ നമ്മുടെ നവകേരള യാത്ര നടത്തിയല്ലോ മുഖ്യമന്ത്രി. അപ്പം മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പം പുള്ളിക്ക് ചിലപ്പോൾ എപ്പോഴും ടോയ്ലറ്റിലൊക്കെ പോകണമായിരിക്കാം. അപ്പം അതിനുവേണ്ടി ഇപ്പോൾ കേരളം മൊത്തം സഞ്ചരിക്കുമ്പോൾ അങ്ങനെയുള്ള സൗകര്യം, എപ്പോഴും ഇറങ്ങി കയറി അങ്ങനെയുള്ള നടക്കാനുള്ള ബുദ്ധിമുട്ട് കാണും. പ്രായമായി, രോഗമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കാം ബെൻസ് കാരവാൻ മേടിച്ചത്. അതിനകത്ത് തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യമൊക്കെ ഉള്ള ഒരു കാരവാൻ മേടിച്ചു. ഓക്കെ, അത് പോട്ടെ, നമുക്കത് സൈഡിൽ വെക്കാം. അതിപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, പ്രായമായ ഒരു മനുഷ്യനാണ്. ഇപ്പം ഇത്രയും വയ്യാത്ത ഒരാൾ ഭരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് എന്താണെങ്കിലും. ഓക്കെ, അത് വിട്ടേരെ. പിന്നെ അപ്പം പുള്ളി ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയി ആൾക്കാരെ ഡയറക്റ്റ് ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നില്ല. ആൾക്കാർ പുള്ളി തന്നെ ഏർപ്പാടാക്കിയ ഓഫീസേഴ്സിനെയാണ് അപ്രോച്ച് ചെയ്തത്. ഇതേ ഓഫീസേഴ്സിനെ അല്ലേ നമ്മൾ ഓഫീസിൽ പോയി, ഓരോ നാട്ടിലെയും ഓഫീസേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഇന്നത് വേണം ഇന്നത് വേണം, നമ്മൾ ഓരോ ഓഫീസേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോരോ പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും, അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞ് നടക്കാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയാൻ വേണ്ടി അവർ നിൽക്കുന്നത്. അപ്പോൾ ഇതേ ആൾക്കാർ തന്നെ അവിടെ പരാതി മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് പ്രയോജനം? ഇപ്പോൾ ഒരു സ്ഥലത്ത് വന്ന് ഒരു ബക്കറ്റിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക്. എന്നാൽ പിന്നെ ഓഫീസിൽ നേരിട്ട് പോയാൽ കൊടുത്താൽ പോരെ. എന്നിട്ട് ആൾക്കാരെ നേരിട്ട് കണ്ട് ചോദിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഇതേ ഓഫീസേഴ്സ് തന്നെ മേടിക്കുന്നു. എന്നിട്ട് ഇവരിങ്ങനെ നവകേരളം എന്ന് പറഞ്ഞ് നടന്നിട്ട് ഓരോ സ്ഥലത്തും പോയി പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷം, അതായത് കോൺഗ്രസ്സുകാരെ പറ്റിയുള്ള കുറ്റങ്ങൾ, BJP-ക്കാരെ പറ്റിയുള്ള കുറ്റങ്ങൾ, ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയി എതിർ പാർട്ടിക്കാരുടെ കുറ്റങ്ങൾ പറയുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ വാർത്തയൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. അതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കണമെന്നില്ല, നിങ്ങൾക്ക് അതെടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ കേട്ടിട്ടിരിക്കുന്നത് കുറ്റം മാത്രമേ ഉള്ളൂ ഞാൻ കേട്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചതാണ്, പുള്ളി എന്തിനാണ് ഈ കേരളം മൊത്തവും നടന്ന് ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്ത് നടന്ന് ആൾക്കാരെ നേരിട്ട് കണ്ട് പരാതി മേടിക്കാതെ ഇവരുടെ കയ്യിൽ നിന്ന് ബക്കറ്റിലും ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിപ്പിച്ചിട്ട് ഇവര് ഈ എതിർ പാർട്ടിക്കാരെ കുറ്റം പറയാൻ മാത്രം ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് എല്ലാ ദിവസവും വൈകിട്ടൊരു 5 മണി 6 മണിയാകുമ്പം കോവിഡ് സമയത്ത് നടത്തിയ പോലെ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ പാർട്ടിക്കാരെ പറ്റിയൊക്കെ കുറ്റം പറഞ്ഞ പോരെ. എന്തിനാ ഈ കാരവാനൊക്കെ മേടിച്ച് ഇത്രയും ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ
ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താ? ഓക്കെ, എന്നിട്ട് എന്നിട്ട് പുള്ളി കാണുന്നത് പൗരപ്രമുഖരെയാണ്. പൗരപ്രമുഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തിനൊക്കെ സംഭാവന ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ ഞാൻ പറയണ്ടെന്നല്ല, എന്താ ഞാൻ പറയേണ്ടത് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല. ഞാൻ നമുക്കറിയത്തില്ല അവർ ഏത് പൗരപ്രമുഖരുമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഏതോ ഒരു കൊച്ചു കൊച്ചിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചായിട്ട് ഏതോ കണ്ടു, പക്ഷെ വേറെ ഒന്നും ന്യൂസ് കാണിക്കത്തില്ല അവർ. കാരണം പൗരപ്രമുഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ്. അപ്പം ഏതെങ്കിലും സാഹിത്യകാരന്മാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കേരളത്തിന് വലിയ വലിയ സംഭാവന ചെയ്ത ആൾക്കാരെയോ ഒന്നും ആയിരിക്കത്തില്ല അവർ ചിലപ്പോൾ കണ്ടത്. അവർ ചിലപ്പോൾ കണ്ടത് അവരുടെ പാർട്ടിക്ക് സംഭാവന ചെയ്യുന്ന ഏറ്റവും പണക്കാരോ അല്ലെങ്കിൽ ഇങ്ങനെ പൈസ ചുമ്മാ എറിയാൻ വേണ്ടി ഇരിക്കുന്നവരോ. ചിലരുണ്ടല്ലോ പൈസ ചുമ്മാ എറിയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേര്, പെരുമ, പ്രശസ്തി, നാല് പേരോട് സംസാരിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അവരോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ചിലവർക്ക് വലിയ കാര്യമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വെറുതെ ഇല്ലാത്ത പൈസ ആണെങ്കിലും മുടക്കി അല്ലെങ്കിൽ സംഘടിപ്പിച്ച് ഇങ്ങനെ കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രമുഖന്മാരെയൊക്കെയാണ് പുള്ളി കണ്ടത്. അന്നേരം ഞാൻ അന്ന് ആലോചിച്ചിരുന്നു, അങ്ങനെയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും പൗരപ്രമുഖരോട് മാത്രം വോട്ട് ചോദിച്ചാൽ പോരെ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. നിങ്ങൾക്കും അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ചിന്തിച്ച് വോട്ട് ചെയ്യുക. നമ്മൾ പണ്ട് ചെയ്തപോലെ ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ കോൺഗ്രസ് ആണ്, ഞാൻ ഇവർക്കേ വോട്ട് ചെയ്യൂ എന്ന് പറയുന്നുണ്ടൊരു ചിന്ത മാറ്റി നമ്മുടെ കൺമുമ്പിൽ എന്താണ് കാണുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യാൻ പോവാം. ഞാൻ ഒരു പ്രാവശ്യം 24 News കണ്ടു, പന്ന്യൻ രവീന്ദ്രൻ ഇങ്ങനെ കുറ്റം പറയുന്നു. എന്ത് കുറ്റമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേന്ദ്രം ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ല, നമ്മളെ കേരളത്തിനെ കേന്ദ്രം അവഗണിച്ചിരിക്കുകയാണ്, നമുക്ക് അവകാശമുള്ളത് പോലും നമ്മൾക്ക് തരുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കേന്ദ്രത്തിനെ നമ്മൾ എങ്ങനെയാണ് എതിർക്കുന്നത്? ഞാനും ആലോചിച്ചു, ചേട്ടാ ഇവരെയൊക്കെ ഇവിടെ വിട്ടിട്ട്, ഇവരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങോട്ട് വിട്ടിട്ട് അവർ പറയാണ് നമ്മൾക്ക് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് നമ്മളോട് വന്ന് കുറ്റം പറയാണ്. ഞാൻ കാര്യത്തിൽ വെച്ചോട്ടെ, നമ്മളോട് വന്ന് കുറ്റം പറയാൻ, അയ്യോ ഞാൻ അവിടെ പോയി ചോദിച്ചു ഒന്നും തന്നില്ല കേട്ടോ, ഞാൻ പോയി ചോദിച്ചു ഒന്നും തന്നില്ല കേട്ടോ എന്ന് വന്ന് അവരുടെ കഴിവില്ലായ്മ തിരിച്ചു വന്ന് ജനങ്ങളോട് കംപ്ലൈൻ്റ് ആയിട്ട് പറയാനാണോ നമ്മൾ ഇങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് വിടുന്നത്? അപ്പം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചോദിച്ച് മേടിച്ച് തരാൻ കഴിവുള്ളവരെ വിട്ടാൽ പോരെ അങ്ങോട്ട്? അല്ലാതെ ഞാൻ പോയി ചോദിച്ചു എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ് അവരെ പറ്റി കുറ്റം നമ്മോട് വന്ന് പറയാൻ നമ്മുടെ എന്തൊരു ഗതികേടാന്ന് നോക്കണം? നമ്മൾ ഇവരെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് വിടുകയും വേണം, അവിടെ പോയി അവർക്ക് നമുക്ക് വേണ്ടി ഒന്ന് മേടിച്ചുകൊണ്ട് തരാൻ കഴിയത്തുമില്ല, പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് അവരെ പറ്റി നമ്മുടെ അടുത്ത് വന്നിട്ട് കുറ്റം പറയുക. നമ്മൾ ജനങ്ങൾ നിസ്സഹായരായി നോക്കിയിരിക്കേണ്ടുന്ന അവസ്ഥ, എന്തൊരു ഗതികേടാണിത്! അന്നേരം ഞാൻ ആലോചിക്കുകയായിരുന്നു, അങ്ങനെയാണെങ്കിൽ അവിടെ പോയി ചോദിച്ച് മേടിക്കാൻ കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിട്ടാൽ പോരെ? നമുക്കിപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പോയി ചോദിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ഈ പാർട്ടിക്കാർ പോയി ചോദിച്ചാൽ ഒന്നും തരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പോയി ചോദിച്ചിട്ട് ഒന്നും തരുന്നില്ല എന്ന് പറയുന്നവരെ നമ്മൾ എന്തിനാണ് ഇലക്റ്റ് ചെയ്ത് വിടുന്നത്? നമുക്ക് പരാധീനതയാണ്, എന്താണല്ലോ, ജനങ്ങൾക്ക് പരാധീനതയാണ്. അപ്പോൾ പരാധീനതയുള്ള ജനങ്ങളോട് പിന്നെയും വന്ന് അയ്യോ എന്ന് പറയാനാണെങ്കിൽ വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലേ? അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ച് വോട്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ നാടിന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരാൻ കഴിവുള്ളവരെ, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത്, അല്ലെങ്കിൽ സത്യസന്ധമായ രീതിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്, കേരളത്തിൽ കുറേ കള്ളക്കണക്കുകളുണ്ട്, അല്ലെങ്കിൽ കണക്ക് കൃത്യമായി കാണിക്കുന്നില്ല, അതുകൊണ്ട് പൈസ തരാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മാക്സിമം കടമെടുപ്പ് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊന്നും, അതായത് കുറേ കള്ളത്തരങ്ങളൊന്നും കാണിക്കാതെ നേരായ മാർഗത്തിൽ, അല്ലെങ്കിൽ നേരായ രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസ നേരായ രീതിയിൽ ചെലവഴിച്ച്, നേരായ രീതിയിലുള്ള കണക്ക് കാണിച്ച്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നേരായ രീതിയിൽ നമ്മുടെ കേരളം മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ
നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് കേന്ദ്രത്തിൽ പോയി ചോദിക്കാനും അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും കഴിവുള്ളവരായിരിക്കണം. അപ്പം അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കഴിവുള്ള ആൾക്കാരായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർ രണ്ട് പാർട്ടിക്കാരേ ഉള്ളൂ, ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും, അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ല എന്നതാണ് സത്യം. എന്നിട്ടും കേരളം കമ്മ്യൂണിസ്റ്റുകാരെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. കേരളത്തിന് യാതൊരു പ്രയോജനവും അവരെ കൊണ്ടില്ലെങ്കിലും ഒരു ജനങ്ങൾക്ക് പോലും, അവരുടെ വീട്ടുകാർക്കും അവരുടെ സ്വന്തക്കാർക്കും അവരുടെ പാർട്ടിയിലുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ട് എന്നല്ലാതെ വേറെ ഒരു മനുഷ്യർക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത പാർട്ടിയെ നമ്മൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ജയിപ്പിച്ചു വിടുന്നു എന്നുള്ളതാണ് കേരളത്തിലെ നമ്മുടെ പ്രത്യേകത. ഇപ്പം ഞാനിത് പറഞ്ഞു വിചാരിച്ചപ്പോൾ എനിക്ക് എത്ര പേരെന്നെ തെറി വിളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ സാരമില്ല, എനിക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുകയാണ്, എനിക്ക് അത്രയും മതി, നിങ്ങൾ ചിന്തിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജാതി മതം സംസാരിക്കുക, നമ്മൾ ജാതി മതം പറഞ്ഞ് വോട്ട് മേടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഓപ്പണായിട്ട് പറയില്ല, പക്ഷെ ജാതിയും മതവും ചിന്തയൊക്കെ വെച്ച് നമ്മൾ വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? ഇപ്പോൾ പൗരത്വ ഭേദഗതി ബിൽ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വോട്ട് ചോദിക്കുന്നല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സുകാരെ പറ്റി ഞാൻ കുറ്റം പറയുകയല്ല, എന്നാലും അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് ഞങ്ങൾ ആദ്യം എടുത്ത് മാറ്റും എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി സ്പീക്കിംഗ്, പൗരത്വ ഭേദഗതി ബിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇന്ത്യ പാകിസ്ഥാൻ, ഇപ്പം നമ്മൾ ഇൻഡിപെൻഡൻസിന് മുന്നേ നമ്മൾ ഒന്നായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബ്രിട്ടീഷുകാർ നമ്മളെ ഡിവൈഡ് ചെയ്തു, നമ്മൾ രണ്ടായി. ആ സമയത്ത് നമ്മുടെ മുസ്ലിങ്ങളല്ല, അപ്പം അവരെന്താ പറഞ്ഞു വെച്ചത്, പാകിസ്ഥാൻ അവർക്ക് എന്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുസ്ലിം കൺട്രി വേണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഡിവൈഡ് ചെയ്യാൻ വാശി പിടിച്ചത്, അവർ ഡിവൈഡ് ചെയ്ത് പോയത്. ആ സമയത്ത് നമുക്കറിയാം ഇന്ത്യ എന്നുള്ള കുറേ പേരുണ്ട്, ഇന്ത്യ എന്നുള്ള അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന മുസ്ലിംസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും അപ്പം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ബാക്കി മതത്തിലുള്ളവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുകയും ചെയ്തു. പക്ഷെ നമുക്കറിയാം എങ്ങനെ അവർ ട്രാവൽ ചെയ്തത്, അവർ കാളവണ്ടിയിൽ നടന്ന് ഒക്കെയാണ് അവർ ട്രാവൽ ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ ആ ട്രാവൽ ചെയ്യുന്ന വഴിക്ക് അവർ മരിച്ചിട്ടുണ്ടാവും, ചിലവരൊക്കെ വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചിലവർക്ക് വരാൻ പറ്റിക്കാണില്ല. അപ്പോൾ അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ആ രാജ്യത്ത് ന്യൂനപക്ഷം ഉള്ള അന്യമതസ്ഥർക്ക് എന്തെങ്കിലും കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാകിസ്ഥാൻ മാത്രമല്ല അഫ്ഗാനിസ്ഥാനും, കാരണം അഫ്ഗാനിസ്ഥാനിലേക്കും മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള മൈനർ കമ്മ്യൂണിറ്റീസ്. അപ്പം അവർക്കും ഒരു ഓപ്ഷൻ ഉണ്ട്, അവർക്കും പാകിസ്ഥാനിലുള്ളവർക്കും മൈനോറിറ്റീസിന്, അതായത് മുസ്ലിം ഇതര മതസ്ഥർക്ക്, കാരണം അതൊക്കെ മുസ്ലിം കൺട്രീസ് ആണ്. അപ്പം നമ്മളുടെ ഈ ആർട്ടിക്കിളിൽ പറഞ്ഞത് പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ ബേസിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതം, അതായത് മതത്തിൻ്റെ പേരിൽ അവർ ബുദ്ധിമുട്ടുന്ന ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരായിരുന്നു അവർ. അപ്പം മതത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇങ്ങനെ ഇത് കൊണ്ടുവരുന്നതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ 20 വർഷമൊക്കെ ഇവിടെ അഭയാർത്ഥി കേന്ദ്രത്തിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനൊരു ബില്ല് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇന്ത്യൻ പൗരനാകാം, ഇവർക്ക് ഇന്ത്യയിലുള്ള എല്ലാ ഒരു പൗരന് കിട്ടേണ്ടുന്ന എല്ലാ അവകാശങ്ങളും ഇവർക്കും കിട്ടും. അപ്പം ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് മുസ്ലിങ്ങളില്ല, മുസ്ലിം എന്ന് പറഞ്ഞ് റിലീജിയൻ എന്തുകൊണ്ട് ഇല്ല എന്ന് ചോദിച്ചിട്ടാണ് കോൺഗ്രസ്സുകാരും ഒക്കെ ബഹളം വെക്കുന്നത്. ആക്ച്വലി ഇത് മൈനോറിറ്റീസിന് വേണ്ടി മാത്രമുള്ള ബില്ലാണ്. ഇപ്പോൾ അഥവാ ഇപ്പം പാകിസ്ഥാനിലുള്ള, അഫ്ഗാനിസ്ഥാനിലുള്ള, അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തിലുള്ള മുസ്ലിംസിനും ഇന്ത്യയിലേക്ക് വരാൻ വേറെ നിയമമുണ്ട്. അത് ഈ പൗരത്വ ഭേദഗതി നിയമമല്ല, വേറെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അവർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് നല്ല ആൾക്കാരാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. സ
സി. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് അദ്നാൻ സാമി. ഇപ്പോൾ പുള്ളി പാകിസ്ഥാനി ആയിരുന്നു, പുള്ളി മുസ്ലിമാണ്, പുള്ളി ഇപ്പോൾ ഇന്ത്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക എന്താണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവരിങ്ങനെ ഓ മുസ്ലിങ്ങളില്ല മുസ്ലിങ്ങളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും, അയ്യോ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയോ. അപ്പോൾ എന്താണ് ശരിക്കും ഇതിനകത്ത് ഇവരുദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓ ഇത് ജാതിയും മതത്തിൻ്റെ ഒന്നും അല്ല. അപ്പം ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർക്ക് ഇന്ത്യയിൽ താമസിക്കാനാണ് ഇഷ്ടം എന്ന് വിചാരിച്ച് അവർ ഇന്ത്യയിൽ നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻസ് ആണെന്ന്, എനിക്ക് പാകിസ്ഥാനിലേക്ക് പോകണ്ട എന്നൊക്കെ വിചാരിച്ച് ഇന്ത്യയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ പുറത്താക്കുന്ന നിയമം ഒന്നും അല്ല ഇത്. അപ്പോൾ ഇത് തെറ്റിദ്ധാരണ പരത്തുക എന്നുള്ളതാണ് വലിയൊരു തെറ്റായ കാര്യം. നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ തെറ്റിദ്ധാരണ പരത്തി നമ്മളുടെ ഒരു ഹാർമണി കളയുക എന്നുള്ളത് ഒരു സീരിയസ് ഒഫൻസ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നവരെ നിങ്ങൾ അകറ്റി നിർത്തുകയാണ് നല്ലത്. പിന്നെ നമ്മുടെ നിങ്ങൾ വിചാരിക്കും ഞാൻ ബി ജെ പിക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നതെന്ന്. ഒരിക്കലുമല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സുരേഷ് ഗോപി ആർത്തറിയ തൃശ്ശൂരിൽ കിടന്ന് എന്താ ചെയ്യാത്തതെന്നാണ്. എത്ര വർഷമായി പുള്ളി തൃശ്ശൂരിന് വേണ്ടി ഇങ്ങനെ തൃശ്ശൂരിൽ ജീവൻ കാണാൻ നിൽക്കുക. തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലെല്ലായിടത്തും ഓടിപ്പോകുന്ന കാണാം. ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ആരെങ്കിലും ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉടനെ അവരുടെ അടുത്ത് ഓടിപ്പോകുന്നത് കാണാം. പുള്ളി അവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ് സത്യം പറഞ്ഞത്. അന്നേരം പുള്ളി ലൂർദ് മാതാവിനൊരു കിരീടം കൊടുത്തു. അപ്പം നമ്മൾ കിരീടം കൊടുക്കുമ്പോൾ നമ്മൾ നേർച്ചയായിട്ടൊരു ഒരു എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഉടനെ, അപ്പം പുള്ളി സുരേഷ് ഗോപി ആയതുകൊണ്ടാണല്ലോ ആൾക്കാർ ഓടി വരുന്നു. ഓക്കെ, അപ്പം ആ കിരീടത്തിൽ എത്ര സ്വർണമുണ്ട് എത്ര ചെമ്പുണ്ടെന്നൊക്കെ അതൊരു ഇഷ്യൂ ആക്കി ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്ത്യൻസിനെ വശീകരിക്കാനാണ് ലൂർദ് മാതാവിന് ഈ കിരീടം കൊണ്ട് കൊടുത്തതെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ത്യക്കാർ നമ്മൾ അമ്പലത്തിൽ പോവും, നമ്മൾ പള്ളിയിൽ പോവും, നമ്മൾ മുസ്ലിങ്ങളുടെ പെരുന്നാൾ കൂടും, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നവരാണ്. അതൊക്കെ നമ്മളുടെ മനസ്സിൽ ജാതി മതത്തിൻ്റെ ഒന്നും ചിന്ത ഒന്നും ഇല്ലാത്തവരാണ്. നമ്മൾ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും നമ്മൾ ബേസിക്കലി നമ്മൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ്. ഇപ്പം ഞാൻ അമ്പലത്തിൽ പോകുമെന്ന് വെച്ചാൽ എനിക്കൊരു ചാൻസ് കിട്ടി, ഞാൻ ഉറപ്പായിട്ട് അമ്പലത്തിൽ പോകും. ഞാൻ കേരളത്തിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുനലൂരിൽ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞാൽ എനിക്ക് അമ്പലത്തിൽ പോകണം. അപ്പോൾ അവൾ പറഞ്ഞു, ഓ കാരണം ആ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ, വളരെ ടൈറ്റ് സ്കെഡ്യൂളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അമ്പലത്തിൽ പോകണം. അവൾ പറഞ്ഞു കണ്ടപ്പഴ പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോകാം. അവൾ പറഞ്ഞു ഞാൻ കുളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എടി ഞാൻ കുളിച്ച. അപ്പോൾ അവൾ പറഞ്ഞു നീ കുളിച്ചാൽ പോരല്ലോ ഞാൻ കുളിക്കണ്ടെ. ഞാൻ പറഞ്ഞു എടി അത് സാരമില്ല. പക്ഷെ അവൾ പറഞ്ഞു എടി അത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ. അപ്പം നീ ഇതൊക്കെ അറിയത്തില്ലെങ്കിൽ ഓക്കെ, ഇപ്പം ഞാൻ പക്ഷേ ഈ അറിയാവുന്ന ഞാൻ അങ്ങനെ ചെയ്യരുത്. അപ്പം ഏതാണെങ്കിലും ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഞാൻ അങ്ങനെ പോവാറുണ്ട്, അല്ല പോയിട്ടുണ്ട്, ഇനിയും ഞാൻ പോകും. അതുപോലെ എൻ്റെ കൂട്ടുകാരികളും പള്ളിയിലും വരും. അപ്പം പക്ഷെ പള്ളിയിൽ കയറുന്ന നമുക്ക് കുളിക്കണമൊന്നും ഇല്ല, ഇപ്പം വേണം നമുക്ക് കയറാം. സീതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഏത് ജാതിപ്പെട്ടവരാണെങ്കിലും നമ്മൾ അവിടെ നേർച്ചു കൊടുക്കും ഇവിടെ നേർച്ചു കൊടുക്കും, അതൊക്കെ നമ്മളുടെ ഒരു നമ്മുടെ ഒരു ഒരു ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്, ബേസിക്കലി നമ്മുടെ സ്വഭാവം അതാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നവരായതുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടീഷുകാരെയും അക്സെപ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കയറ്റിയത്. ഓക്കെ, എന്താണെങ്കിലും അപ്പം നമ്മൾക്ക് മറ്റുള്ള മതസ്ഥരെ അക്സെപ്റ്റ് ചെയ്യാനും അവരെ ബഹുമാനിക്കാനും നമുക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. നമ്മുടെ മനസ്സിൽ ഹേറ്റഡ് നമ്മൾ വളർത്താൾ ഇല്ല. അപ്പോൾ അത് ഒരു ക്വാളിഫിക്കേഷനാണ് നമുക്ക്. അപ്പം അത് തന്നെ വിചാരിച്ചാൽ മതി. ഇപ്പം സുരേഷ് ഗോപി അവരുടെ മകളുടെ കല്യാണത്തിനോടനുബന്ധിച്ച് ഒരു നേർച്ച ഒരു പള്ളിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എത്ര സ്വർണമുണ്ടെന്ന് ചെകഞ്ഞ് അത് ന്യൂസ് ആക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. അങ്ങനെ നമ്മൾ ആ ഒരു ജാതി മതമൊക്കെ പറഞ്ഞ് പുള്ളി അതിനുവേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറച്ച് പേരുടെ വോട്ടൊക്കെ എങ്ങനെ നമ്മുടെ സൈഡിലാക്കാം എന്ന് ആലോചിച്ച് നമ്മളെ മണ്ടന്മാരാക്കുന്ന പരിപാടി വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അങ്ങനെ മണ്ടന്മാരാവത്തില്ല. അപ്പം ആ നിങ്ങൾ ആലോചിക്കേണ്ടതാണോ? പിന്നെ നമ്മളുടെ ഷാഫി പറമ്പിൽ, ഷാഫി പറമ്പിലും
കെ കെ ശൈലജ. കെ കെ ശൈലജ, കെ കെ ശൈലജ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു വീഡിയോ, എൻ്റെ വീഡിയോ അവിടെ ഉണ്ട്, എനിക്ക് ഇങ്ങോട്ട് അയച്ചിരുന്നു, അങ്ങോട്ട് അയച്ചിരുന്നു. അപ്പം പുള്ളിക്കാരി കരയെന്നൊക്കെ നമ്മൾ കണ്ടു, കരയെന്ന് പറഞ്ഞാൽ കണ്ണ് നിറയുന്നു, ശബ്ദമിടർന്നു, നമ്മൾ കണ്ടതാണതൊക്കെ. എന്നിട്ട് ഷാഫി പറമ്പിലിന് അമ്മയില്ലേ ഉമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാച്ച് അങ്ങനെ ഒരു വീഡിയോ ഇല്ല, അതൊരു പോസ്റ്ററായിരുന്നു. ഞാൻ പോസ്റ്റർ എന്നാണ് പറഞ്ഞത്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ വരികയാണ്. അപ്പം ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം, ഇങ്ങനൊരു വീഡിയോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസുകാരനകത്ത് ആക്ഷൻ എടുക്കുന്നില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് കിടന്ന് കാര്യം, അയ്യോ എൻ്റെ വീഡിയോ ഉണ്ട്, എൻ്റെ വീഡിയോ ഉണ്ട്, എൻ്റെ വീഡിയോ ഷാഫി പറമ്പിൽ അവരുടെ കൂട്ടുകാര് അവരുടെ കൂട്ടാളികളും ഉണ്ടാക്കി അവിടെ വെച്ചെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് പബ്ലിക്കലി വന്നിരുന്ന് കരയാണ്. അതേസമയം പോലീസിനോട് പരാതി കൊടുത്താൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തത്തില്ലേ ആരാങ്ങനൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഷാഫി പറമ്പിൽ ആയിരുന്നെങ്കിൽ പുള്ളിയെ പിടിച്ചാൽ ഈസി ആയിട്ട് അകത്തിടാലോ. അപ്പൊ പുള്ളി അങ്ങനെ ചെയ്തിട്ടുമില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് തന്നെ ഇപ്പൊ ഞാൻ സംശയിക്കുന്നു. കാരണം ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് ഇതൊരു സുവർണാവസരല്ലേ, പോലീസിനല്ല സോറി പിണറായി വിജയന്, അപ്പൊ തന്നെ ഷാഫി പറമ്പിൽ കൂട്ടുകാരെ കൂട്ടാളികളെയൊക്കെ പിടിച്ചെടുത്ത് അകത്തിട്ടൂടെ വലിയൊരു കേസ് ചാർജ് ചെയ്തോടെ. അപ്പൊ ഇങ്ങനൊരു സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് അന്വേഷണം ഇല്ലാത്തതും കേസെടുക്കാൻ കഴിയാത്തത്. അപ്പൊ എന്താണ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ സഹതാപം, സഹതാപ തരംഗം. ഇപ്പോ നമ്മള് ഇപ്പോ നമ്മളിപ്പം പുറത്തോട്ടിറങ്ങി ഇച്ചിരി പ്രായമായ ആൾക്കാരോട് ചോദിക്ക, ഈ മോർഫിങ്, ഈ അശ്ലീല വീഡിയോ മോർഫിങ് എന്നൊക്കെ എന്തോ, അങ്ങനെ നമ്മൾ ശൈലജയെ പറ്റി ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കി ഇവമാരിട്ടു. അപ്പൊ തന്നെ കേൾക്കുന്നവർ സത്യം പറഞ്ഞാൽ ഇച്ചിരി പ്രായമുള്ളവർക്കാണെങ്കിൽ മനസ്സിലാകത്തില്ല, ആ എന്തൊരു വീഡിയോ, അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഇത്രയും ഒരു നല്ലൊരു ടീച്ചറിനെ പറ്റി ഇങ്ങനെ പറയുന്നത് ശരിയാണോ, അപ്പോൾ അമ്മമാരെന്താണ് ഇങ്ങനെ കള്ളത്തരമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ പറയാം. അപ്പോൾ അവർക്കപ്പോൾ തന്നെ സഹതാപമായി കഴിഞ്ഞു. അങ്ങനെ ഒരു നമ്മുടെ നാടിനെ കോവിഡ് സമയത്ത് രക്ഷിച്ച ഒരു ടീച്ചറിനെ നമ്മളിങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവർക്ക് ആ ഇവരുടെയൊക്കെ, അതായത് ഈ ഒരു സെക്ഷൻ, അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത ആൾക്കാരുടെ വോട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഒരു അടവാണിത്. അപ്പം അടവ് പഠിച്ചാണ് ഇവര്, ഇവരെ കഴിഞ്ഞുള്ളൂ. അപ്പൊ ഇവരുടെ അടവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചിരി വരും. നമ്മൾ ആലോചിക്കും, എന്റെ ഈശോയെ, ഇതൊക്കെ വിശ്വസിക്കാൻ ഇത്രയും മണ്ടന്മാരാണോ നമ്മുടെ കേരളത്തിലുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ വിശ്വസിക്കും എന്ന് എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ നിങ്ങൾ, രണ്ട് രീതിയിലും ചിന്തിക്കാം. ഇപ്പൊ നമ്മളോടൊക്കെ ചിലർ വർത്തമാനം പറയാലോ, ഇപ്പൊ നമ്മളോട് ചിലർ വലിയ സ്റ്റോറീസ് ഒക്കെ പറയും, സഹതാപം പിടിച്ചോട്ടെ. അപ്പൊ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും, ആണോ അങ്ങനെ ചെയ്യരുത്, ശ്രമിക്കണം അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അപ്പൊ എന്താണ് നമ്മുടെ മനസ്സിലെന്താണ്, നീ വിശ്വസിച്ചല്ലേ, നീ വിചാരം ഞാൻ വിശ്വസിച്ചെന്നാ, ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല. എന്നാൽ നമ്മളോട് പറയുന്ന ആളുടെ മനസ്സിലെന്താ, ഓ ഈ മണ്ടി വിശ്വസിച്ചു. അപ്പൊ ഓക്കെ, അതാണ് നമ്മുടെ മനസ്സിലും നമ്മളോട് പറയുന്ന ആൾക്കാരുടെ മനസ്സിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ ഷാഫി പറമ്പിലാണ് ഇത് ചെയ്തെന്നിരിക്കെ ആണെങ്കിൽ, അങ്ങനെയാണ് ചെയ്തതെങ്കിൽ പുള്ളിക്കറിയാം, പുള്ളി അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് പുള്ളിക്ക് ഇത്തിരി സുവർണാവസരമായിട്ട് അവരെടുത്തിട്ട് അവരെ അന്വേഷിച്ച് പുള്ളിയെ പിടിച്ച അകത്തോടൊന്ന് പുള്ളിക്കറിയാം. രണ്ടാമതും പുള്ളിക്കറിയാം, ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരിതൊക്കെ കാണിച്ചു കഴിഞ്ഞാല് അവർക്ക് എനിക്ക് കിട്ടാനുള്ള വോട്ടെല്ലാം കൂടെ അവർക്ക് പോകും. അപ്പൊ അങ്ങനെ ഇരിക്കെ ഷാഫി പറമ്പിൽ ഇത് ചെയ്യേണ്ട ഒരാവശ്യമില്ല, പുള്ളി ഇത് ചെയ്യത്തില്ല, പുള്ളി ഒരു മണ്ടനുമല്ല. പുള്ളി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ അവർ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ കേട്ടിരുന്നു. കാരണം ഒരാൾ സംസാരിക്കുമ്പോൾ അറിയാം അവരുടെ സംസാരത്തിൽ കള്ളത്തരമാണോ സ്നേഹമാണോ ഒക്കെ. നമുക്ക് അവരുടെ സംസാരം കേട്ട് നമുക്ക് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ. അവർ വളരെ ശാന്തരായി ഓരോരുത്തരെ അഡ്രസ്സ് ചെയ്ത്, ഓരോ ചെറിയ കാര്യവും അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടത്, എനിക്ക് നന്ദി കൊണ്ട് എനിക്ക് വടകരക്കാരോട് നന്ദി പറഞ്ഞ് തീർക്കാൻ സാധ്യമല്ല, അപ്പം എന്നെ നിങ്ങൾ ജയിപ്പിച്ച് വിടുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കും എന്ന് പറയാൻ നമ്മൾ അക്സെപ്റ്റബിളാണ്, നമുക്കും സന്തോഷമുള്ള കാര്യമാണ്, പുള്ളിയുടെ മനസ്സ് നമുക്ക് വായിക്കാൻ സാധിക്കും.
പക്ഷെ ചിലവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം, ആ ഗർവ്, അതൊന്നും വിടാതെ ഇങ്ങനെ സംസാരിക്കുന്നവരാണ്. അപ്പോൾ എന്നാലും അവർ മാക്സിമം അങ്ങ് താന്നൊക്കെ തീരും, പക്ഷെ എന്നാലും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതിൽ കൂടുതലും അവർക്ക് താഴാനും പറ്റില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷ്. അപ്പൊ മുകേഷിന്റെ ചില സംസാരങ്ങളൊക്കെ നമ്മൾ ഓഡിയോയില് കേട്ടിട്ടുള്ളതാണ്. ചില ഓഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, മുകേഷിനൊക്കെ വിളിക്കുന്നവരെ, മുകേഷ് പരത്തറി വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പബ്ലിക്കായ സ്ഥിതിക്ക് മുകേഷ് എങ്ങനെയാണ് പോയി പിന്നെയും ബോട്ട് ചോദിക്കുന്നത്? ഭയങ്കര തൊലിക്കെട്ടി വേണം എന്താണല്ലോ. അതുപോലെ ഈ പരിപാടിക്ക് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തൊലിക്കെട്ടിയുടെ ആവശ്യമുണ്ട്. തൊലിക്കെട്ടി ഇല്ലാത്തവർക്കൊന്നും ഇങ്ങനെ ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങാൻ കഴിയില്ല. അതായത് പ്രവർത്തിക്കാത്തവർ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാത്തവർ. ഇപ്പൊ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ എങ്ങോട്ടാണെങ്കിലും പോയി കഴിഞ്ഞിട്ട് പിന്നെ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു ഇതേ ജനങ്ങളുടെ അടുത്ത് ഇടയിലേക്ക് വന്നിട്ട് എനിക്ക് ഇനിയും വോട്ട് തരണേ എന്ന് ചോദിക്കാനുള്ളത്, അങ്ങനെയുള്ളവർക്ക് തൊലിക്കെട്ടി വേണം. അതേസമയം ജനങ്ങൾക്ക്, ഇപ്പൊ എന്നെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഉപകാരം ചെയ്തിട്ടാണ് ഞാൻ വന്ന് വോട്ട് ചോദിക്കുന്നതെങ്കിൽ ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല, ഒരു തൊലിക്കെട്ടിയുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്ന വീഡിയോ എല്ലാം കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇരുന്ന് ആലോചിക്കാം നമ്മൾ ആർക്ക് വോട്ട് കൊടുക്കണം. പിന്നെ അപ്പൊ ഞാൻ ഒരു കാര്യം പോലും കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി നല്ലത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതേസമയം കോൺഗ്രസ്സുകാരെ പറ്റി ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട്, ബി ജെ പി കാരെ പറ്റിയും ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് വിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ജാതിയൊക്കെ പറയല്ലോ, ജാതി മതമൊക്കെ പറഞ്ഞിട്ട് വോട്ട് പിടിക്കുമല്ലോ. ഇപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് ബി ജെ പിക്കാർ ഭയങ്കര പ്രശ്നമാണ്, അവന്മാർ വന്നു കഴിഞ്ഞാൽ, അവന്മാർ വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷക്കാരുടെ ഗതി അധോഗതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന മുസ്ലിം കൺട്രീസ് ഉണ്ടല്ലോ, നമ്മുടെ അടുത്തു നിന്ന് പോയ മുസ്ലിം കൺട്രീസ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അവിടെയൊക്കെ രാജ്യത്ത് ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? അവരുടെ നാട്ടിൽ ഓരോ ജനങ്ങളുടെയും പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്? അവർ കഷ്ടപ്പെടുവാണോ, അതോ ആ രാജ്യം പുരോഗമിച്ചോ, അതോ ആ രാജ്യം തകർന്നു പോയോ? അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടോ? അവർ പുറത്തൊക്കെ വന്നിട്ട് എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത്? അല്ലെങ്കിൽ എത്ര പേർക്കാണ് അവിടെ എഡ്യൂക്കേഷൻ കിട്ടുന്നത്? പാവപ്പെട്ടവർക്ക് അവിടെ എഡ്യൂക്കേഷൻ കിട്ടാറുണ്ടോ? അപ്പം ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. എന്നിട്ട് നിങ്ങൾ ഇന്ത്യയെപ്പറ്റി ആലോചിക്കണം. ഇന്ത്യയിൽ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും 18 വയസ്സ് വരെ എഡ്യൂക്കേഷൻ കമ്പൽസറിയാണ്. അതേസമയം മറ്റു സ്ഥലങ്ങളിലൊക്കെ അതുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം. അത് മാത്രമല്ല, നമുക്ക് പെണ്ണുങ്ങൾക്ക് അല്ലെ, പെൺകുട്ടികൾക്കും നമുക്ക് സ്കൂളിൽ പോവാം അല്ലേ? പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലാല. അപ്പം അവള്, അപ്പം ആ സമയത്ത് പാകിസ്ഥാനിൽ ഉള്ള താലിബാൻ അവർ ഒരു നിയമം അങ്ങ് പറയാണ്, കുട്ടികൾ, പെൺകുട്ടികൾ സ്കൂളിൽ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മലാല, ഈ കുറച്ച് കുട്ടികളൊക്കെ, പെൺകുട്ടികൾ സ്കൂളിൽ പോയിരുന്ന് പഠിച്ചു, അതിനാണ് ഇവർ പെട്ടെന്ന് വന്ന് സ്കൂളിനെ അറ്റാക്ക് ചെയ്യും, വെടിയുണ്ട അവളുടെ തലയിൽ കൊള്ളുകയും ചെയ്തത്. അപ്പം അറ്റാക്ക് ചെയ്തവരാണ് താലിബാൻ, അവരാരാണ്? മുസ്ലിം തീവ്രവാദികൾ. ഈ സ്കൂളിൽ വന്നിരിക്കുന്ന കുട്ടികൾ ആരാണ്? പെൺകുട്ടികൾ. അവരും മുസ്ലിംസ് ആണ്, പക്ഷെ അവര് തീവ്രവാദികളല്ല, പക്ഷെ അവരും മുസ്ലിംസ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ അതില്ല, പക്ഷെ അവിടെ അത് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കാണുമായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. അപ്പം നമ്മുടെ ജാതിയാണോ, നമ്മുടെ മതമാണോ അപ്പൊ ശരിക്കുമുള്ള പ്രശ്നം? നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇന്ന ജാതിയിൽപ്പെട്ട ആളാണെങ്കിൽ ബാക്കി ജാതിക്കാരെ ഞാൻ പഠിക്കാൻ വിടില്ല, ഞാൻ സ്കൂളിൽ വിടില്ല, ഞാനാണെങ്കിൽ ഒരു തീവ്രവാദി ഗ്രൂപ്പ് ഉണ്ടാക്കും, ഞാൻ പെൺകുട്ടികളെ വെടിവെക്കും, ഞാൻ ആൺകുട്ടികളെ വെടിവെക്കും, അല്ലെങ്കിൽ ഞാൻ അന്യജാതിക്കാരെ കൊല്ലും. അങ്ങനെയൊക്കെ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഏതെങ്കിലും പ്രധാനമന്ത്രിമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പക്ഷേ മറ്റവർ മുസ്ലിം കൺട്രി ആയിട്ടുകൂടി, സ്വന്തം ജാതി, സ്വന്തം മതമായിട്ടുകൂടി അവർ കുറച്ച് പേര് തീവ്രവാദികളായി, അവർ കുറച്ച് നിയമം ഉണ്ടാക്കി, അവർ അവരുടെ അതേ മതത്തിലുള്ളവരെ ഉപദ്രവിക്കുന്നു. ആ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഏത് മതത്തിലാണെങ്കിലും തീവ്രവാദിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ എത്രയോ ജനങ്ങളെ കൊന്നെടുക്കുകയാണ്. തീവ്രവാദികൾക്ക് പ്രത്യേക നിയമം, അന്ധവിശ്വാസം, അവർക്ക് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അത് എവിടുന്ന് വന്ന നിയമമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാം. എന്താണെങ്കിലും
ഇപ്പം ഹിന്ദു തീവ്രവാദികളാണെങ്കിലും കുഴപ്പമാണ്, ഇപ്പം ക്രിസ്ത്യാനികൾക്ക് തീവ്രവാദികളുണ്ടെങ്കിലും കുഴപ്പമാണ്. ക്രിസ്ത്യാനികൾ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും മെനക്കെടാൻ പോകാറില്ല, നമ്മളൊക്കെ ഒന്നും സമാധാനം സന്തോഷമായിട്ട് ജീവിക്കണമെന്നേ ഉള്ളൂ. എനിക്കിപ്പോൾ തീവ്രവാദിയായിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കൊന്നൊടുക്കാനും ട്രെയിനിങ്ങിന് പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്കിവിടെയെങ്കിലും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും, അതാണ് പൊതുവെ ക്രിസ്ത്യാനികളുടെ ഒരു ഒരു ഇത്. ആ പോട്ടെ, അപ്പോൾ മുസ്ലിം തീവ്രവാദികളാണെങ്കിൽ തീവ്രവാദികൾ അത് നാടിന് ദോഷമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യർക്ക് ദോഷമുണ്ടാക്കുന്ന ആൾക്കാരാണ്. ജാതി അല്ലെ ഈ ലോകത്തിന് ഒരു പ്രയോജനവും കൊണ്ടുവരാതെ എല്ലാവരെയും കൊന്നൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് തീവ്രവാദികൾ വേറെ, മതം വേറെ. ഇപ്പം മതം നമ്മളെ എല്ലാ മതത്തിലും നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കുകയാണ് പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത് സ്നേഹമാണ് പഠിക്കുന്നത്. അപ്പം നമ്മുടെ മതത്തിൽ സ്നേഹം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കാനാണല്ലോ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു വാചകമെങ്കിലും നമ്മൾ ബൈബിളിൽ കേട്ടിരുന്നെങ്കിൽ നമ്മൾ നമ്മളെപ്പോലെ തന്നെ ഈ ഒരു മുസ്ലിമിനെയും സ്നേഹിക്കില്ലേ, നമ്മളെപ്പോലെ തന്നെ ഹിന്ദുവിനെയും സ്നേഹിക്കില്ലേ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കില്ലേ. അപ്പം നമ്മൾ അവിടെ എവിടെയാണ് വഴക്കുണ്ടാകുന്നത്? അതുപോലെ തന്നെ ഓരോ മതത്തിലുള്ളവർക്കും കാണും സ്നേഹം സ്നേഹിക്കാൻ മാത്രം പഠിപ്പിക്കുന്നതാണ് മതം. അപ്പം എല്ലാ മതത്തിലുള്ളവർക്കും സ്നേഹം പഠിപ്പിക്കുന്നെങ്കിൽ ഇപ്പം ഏത് മതത്തിലാണെങ്കിലും എന്താണ് പ്രശ്നം? സ്നേഹിച്ചാൽ മാത്രം പോരെ. അപ്പോൾ ആ ഒരു ബേസിക് കാര്യമെങ്കിലും നമ്മൾ ദൈവം പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ ലോകം എത്ര മനോഹരമായി പോയനെ. അപ്പം നമുക്കൊരു ചെറിയ കാര്യം കേൾക്കാൻ നമുക്ക് കഴിയാതെ നമ്മൾ പിന്നെ ബൈബിളിലും ഭഗവത്ഗീതയിലും ഖുറാനിലും ഒക്കെയുള്ള വലിയ വലിയ എന്ത് കാര്യം കേൾക്കാനാണ്? ഈ ഒരു ചെറിയ കാര്യം നമുക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പം നമ്മളെ കണ്ടിലെ കുറേ ആൾക്കാർ, അതായത് ഒരു കൺസിസ്റ്റൻസി ഇല്ല അങ്ങനത്തെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരവാദികൾ. അതായത് നമ്മൾ ഓരോ ആൾക്കാരെ നോക്കി ഇടപെടുക എന്ന് കേട്ടില്ലേ. അതായത് ചില ആൾക്കാർ ഒരാളുടെ പദവി നോക്കി, അല്ലെങ്കിൽ ഒരാൾക്ക് എത്ര പൈസയുണ്ട്, ഒരാൾക്ക് എത്ര പദവിയുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം എന്താണ്, അങ്ങനെ നോക്കി ബഹുമാനം കൊടുക്കുന്നവരുണ്ട്. അതേസമയം ഒരു വെയിറ്ററിനെ കണ്ടാൽ പുച്ഛിക്കുന്നവർ, അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കാത്തവർ, അല്ലെങ്കിൽ ഒരു പരിഗണന കൊടുക്കാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ക്യാരക്ടർലെസ് ആൾക്കാർ, ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തവർ. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ക്യാരക്ടറിൻ്റെ പ്രശ്നമാണ്. അപ്പം നമ്മൾ ഇതൊക്കെ നമ്മുടെ ഈ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള പ്രയോജനം, മനുഷ്യരിലെ എന്ത് പ്രയോജനം വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ബേസിക്കലി റിലീജിയൻ. അപ്പോൾ അതായത് നമ്മൾ അവിടെ പറയുന്ന ബേസിക് കാര്യം നമ്മൾ ഒന്ന് കേൾക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്വഭാവം നല്ലതാവും. അപ്പോൾ സ്നേഹിക്കാൻ നമ്മൾക്ക് കഴിയുമെങ്കിൽ ഈ ലോകം എന്ത് മനോഹരമായി പോയനെ. നമുക്ക് ആ ഒരു കാര്യം പോലും ഒരു റിലീജിയൻ്റെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നമ്മൾ യുദ്ധക്കുതിയന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായി നമുക്ക് ദേഷ്യപ്പെടാൻ, അഹങ്കരിക്കാൻ, നമ്മൾ ഇത്രയും സ്നേഹിച്ചവരെ നമ്മൾക്ക് വെറുക്കാൻ, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാൻ, ഇതിനൊക്കെ നമുക്കൊരു ചെറിയൊരു ട്രിഗർ മതി. അപ്പം അത്രയ്ക്കും നമ്മൾക്ക് ഇത്രയും സ്നേഹിക്കുന്നവരെ തന്നെ നമ്മൾക്ക് വെറുക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ യുദ്ധക്കൊതിയന്മാരാണ്. അപ്പം അങ്ങനെയുള്ള യുദ്ധക്കൊതിയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അനുസരിക്കാത്തവരും, അതായത് ലൂസിഫർ, അതായത് നെഗറ്റീവ് ആൾക്കാരെ, നെഗറ്റീവ് തോട്ട്സ് ഉള്ളവരാണ് അങ്ങനെയുള്ള ആൾക്കാർ. അപ്പം ബേസിക്കലി നമ്മൾ അതൊന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ, അല്ലേ, നമുക്കൊന്ന് സ്നേഹിക്കാൻ പറ്റിയിരുന്നെങ്കിൽ തന്നെ നമ്മുടെ ലോകം, നമ്മുടെ ഭൂമി നന്നായി പോയനെ. സി, അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. ഇപ്പം തന്നെ 40 മിനിറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.